السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. ويدي لبشتايا بيكم جماعة قاضيهم നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മദനി തങ്ങൾ മഖ്റാൽ അവരെ, പ്രിയപ്പെട്ട സയ്യിദ് യു പി എസ് തങ്ങൾ അവരെ, നമ്മുടെ ചീഫ് ഇമാം സിറാജുദ്ദീൻ ഹമീദി കൊല്ലം, പ്രിയപ്പെട്ട ഇ പി ഹംസത്ത് സഅദി ഉസ്താദ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട ഹാജി പി എം മുഹമ്മദ് കുഞ്ഞി, ഖാലിദ് ഹാജി കൊയർ കൊച്ചി, പ്രിയപ്പെട്ട ഹാജി പി എം മുഹമ്മദ് കുഞ്ഞി, ബി എ ഹമീദ് ഹാജി, അബൂബക്കർ കുഞ്ഞിപ്പാറ, ഹനീഫ് കരിങ്ങപ്പള്ളം, റാഷിദ് ബാവ, ഷെരീഫ് ബി ടി എടുക്ക തുടങ്ങി ജമാഅത്ത് കമ്മിറ്റിയിലും ഉറൂസ് കമ്മിറ്റിയിലും പെട്ട ഭാരവാഹികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമുക്ക് ഇരുലോകത്തും ഉപകരിക്കുന്ന സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമായി കാലങ്ങളോളമായി നമ്മുടെ ആത്മീയമായ നേതൃസ്ഥാനത്ത് നമുക്ക് ആത്മീയമായ ചൈതന്യം നൽകിക്കൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദിയുടെ മണവാട്ടി ബീവി, മഹദിയുടെ പേരിൽ അവിടുത്തെ സ്മരണാർത്ഥമുള്ള മക്കാം ഉറൂസ്, അതിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികളിൽ ഒരു വിഭാഗത്തിന് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വതആല ചില കഴിവുകളും ചില മഹത്വങ്ങളും ചില ആദരവുകളും പല വിധത്തിലുള്ള അമാനുഷിക ശക്തികളും നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രത്യേകമായ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അത് മൺമറഞ്ഞു പോയ ആളുകളിലുണ്ട്, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരിലുമുണ്ട്, അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളിലുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹം ലഭിച്ച വസ്തുക്കൾ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബി വര്യന്മാർ, അവർക്ക് ശേഷം താബീഈകളും താബീഈ താബീഈകളുമുള്ള ഉന്നതരായ സച്ചിദരായ
മഹത്തുക്കൾ. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ചവർ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഔലിയാക്കൾ മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്, ലോകത്തുള്ള സർവ ഔലിയാക്കളുടെയും നേതാവായ മുഹിദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറുൽ, അതുപോലെ തന്നെ റിഫായി ഷെയ്ഖ്, അതുപോലെ തന്നെ മഹാനായ ഹാജ മൊയ്നുദ്ദീൻ ചിസ്തി തങ്ങളവർകൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് മഷായിഖുമാർ, അവരുടെ അനുചരന്മാരായ മഷായിഖുമാർ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ചവർ, അങ്ങനെയുള്ള ആളുകളെല്ലാം, അങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ലോകത്തുള്ള മൺമറഞ്ഞു പോയതും ജീവിച്ചിരിക്കുന്നതുമായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് സന്തുഷ്ടരായവരാണ്, നമുക്ക് മാർഗദർശികളാണ്. അതുപോലെ തന്നെ വസ്തുക്കൾ, പരിശുദ്ധമായ കഅബ ഷരീഫിൻ്റെ തൊട്ട് ഒരു കണ്ണാടിക്കൂട്ടിലായി സ്ഥാപിച്ചിരിക്കുന്ന മഖാം ഇബ്രാഹിം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പാദസ്പർശനമേറ്റ് ബഹുമാനിക്കപ്പെട്ട ആ ഒരു കല്ല്, അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്വം നൽകി പരിശുദ്ധ ഖുർആനിൽ തന്നെ അത്തഹദുമി മക്കാം ഇബ്രാഹിം മസല്ല എന്ന് ഉത്ബോധിപ്പിച്ചു. പരിശുദ്ധമായ കഅബ ഷരീഫ് തവാഫ് ചെയ്തതിന് ശേഷം ആ മക്കാം ഇബ്രാഹിമിൻ്റെ പരിസരത്ത് രണ്ടരക്കാത്ത് തിസ്കരിക്കാൻ സുന്നത്തായി നമ്മോട് കൽപ്പിക്കപ്പെട്ടു. അപ്പോൾ അത് ആ കല്ലിന് വേണ്ടിയുള്ള സുജൂദല്ല, ആ കല്ലിന് വേണ്ടിയുള്ള ആരാധനയല്ല, കല്ലിനെ നാം ആരാധിക്കുന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് മഹത്വം കൽപ്പിച്ചു, നമ്മോട് സുന്നത്തായി നിസ്കാരം അവിടെ വെച്ച് നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ പദവികൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെയെല്ലാം നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിൻ്റെ ശ്രേഷ്ഠതകൾക്ക്, അവയുടെ ശ്രേഷ്ഠതകൾക്ക്, ആ മഹാന്മാരുടെ ശ്രേഷ്ഠതകൾക്ക് മഹത്വം കൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഇവിടെ ഉറൂസ് നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും ബഹുമാന ആദരവുകൾ പിടിച്ചുകൊണ്ട് പിടിച്ചു പറ്റിക്കൊണ്ട് ഇവിടുത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന മണപാട്ടി ബി വി മഹദിയുടെ ആ സാന്നിധ്യം നമ്മുടെ നാടിനും നമ്മുടെ കുടുംബത്തിനുമെല്ലാം ഒരു അനുഭൂതിയാണ്, അതൊരു സമാധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഔലിയാക്കളുടെ സാമീപ്യം, അത് നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന കാര്യങ്ങളാണ്. എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം അത്തരം മഹത്തുക്കളുടെയും മഹതികളുടെയും സമീപത്ത് ചെന്ന് ദ്വാരിപ്പിച്ചാൽ, അതല്ലെങ്കിൽ അവരുടെ സാമീപ്യം കൊണ്ട് നാം സുഹൃതരായാൽ നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും. അപ്പോൾ ലോകത്തിന് ഔലിയാക്കൾ ശാന്തിയും സമാധാനവുമാണ് ഇവിടെ പ്രധാനം നൽകിയിട്ടുള്ളത്. ലോകത്തിന് ശാന്തിയും സമാധാനവുമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവർക്ക് അവർ നമുക്ക് സന്മാർഗത്തിലേക്കുള്ള മാർഗദർശികളാണ്. ആ പാത പിൻപറ്റി ജീവിക്കുന്നവരാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന സുന്നികൾ. അത്തരം മഹത്തുക്കളുടെ ഉപദേശ നിർദ്ദേശങ്ങളും അത്തരം മഹത്തുക്കളുടെ ആത്മീയ ശിക്ഷണവുമാണ് സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ അവരെ
വെറുപ്പിച്ചുകൊണ്ടോ ഔലിയാക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ ഉള്ള പ്രസംഗങ്ങളോ എഴുത്തുകളോ അതൊന്നും അതിൻ്റെ അവജ്ഞതയോടുകൂടി നാം തള്ളിക്കളയുകയും ഔലിയാക്കളുടെ മഹത്വം മനസ്സിലാക്കിയവരെ ബഹുമാനിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പൈക്കയിൽ നമുക്കറിയാം, മുമ്പ് ഇവിടെ വളരെ ചെറിയ ഒരു മസ്ജിദായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ മസ്ജിദ് ഇവിടുത്തെ നാട്ടുകാരുടെയും പ്രവാസികളുടെയും എല്ലാം ശ്രമഫലമായി വളരെ നല്ല ഒരു മസ്ജിദ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഈ മക്കാം ഷരീഫ് ചെറിയ ഒരു പഴയ കെട്ടിടത്തിനകത്തായിരുന്നു, ഇന്ന് അതിൽ വിപുലീകരിച്ചു ഇവിടെ പണിതുകൊണ്ടിരിക്കും. ഇതെല്ലാം നമുക്ക് ആത്മനിർവൃതിയുള്ള കാര്യങ്ങളാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് അതിൻ്റെ പടിവാതിക്കലെത്തി ഞാൻ നിൽക്കുന്നു. റജബ് മാസം ഇന്നത്തോടുകൂടിയോ അതല്ലെങ്കിൽ നാളത്തോടുകൂടിയോ ഇൻഷാല്ലാ ഇവിടെ പറയുകയാണ് ഷഅബാൻ മാസത്തിലേക്ക് കടന്നു. പിന്നീട് ഒരു മാസം കഴിഞ്ഞാൽ ഇൻഷാല്ലാ പരിശുദ്ധമായ റമദാൻ മാസം ആഗതമാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഒരുപാട് കാലം പരിശുദ്ധ റമദാൻ മാസം നമ്മിൽ ആഗതമാകാനും നോമ്പെടുക്കുവാനും ഇബാദത്ത് ചെയ്യുവാനുമുള്ള ആഫിയത്തും ദീർഘായുസ്സും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ നല്ല ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാളേക്ക് നീട്ടിവെക്കാതെ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട് പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വഴിയിലേക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും തിരിച്ചുവിട്ടുകൊണ്ട് നല്ല ഒരു ഉഹ്രവിയായ ജീവിതം നയിക്കാൻ, തഖ്വായിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ, അല്ലാഹു പൊരുത്തപ്പെട്ട ജീവിതം നയിക്കാൻ നാം തയ്യാറാവുക. അതിനുള്ള വേദി കൂടിയായിരിക്കട്ടെ ഈ ഉറൂസിൻ്റെ വേദി. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. റബ്ബുൽ ഇസ്സത്തിൻ്റെ തിരുനാമം കൊണ്ട് ഔപചാരികമായി പൈക്കം മണവാട്ടി ബി വി ഉറൂസ് 2024 ഉറൂസ് പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. ആഹ്റദ് അവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.